ഓഫീസിലെ പൊളിറ്റിക്സ് ഒഴിവാക്കാൻ വല്ല വഴിയുണ്ടോ കല്യാൺജി? എന്നോട് ഈ ക്വിക്ക് കോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേരോട് ഞാൻ ക്വിക്ക് കോളിൽ സംസാരിക്കുന്നുണ്ട്, വെബിനാറിന് മുമ്പേ ആയിട്ട്. അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേർ, സോറി, രണ്ട് പേര് എന്നോട് ചോദിച്ച, രണ്ട് ബിസിനസ് ഓണേഴ്സ് എന്നോട് ചോദിച്ചതാണ്. എനിക്ക് ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരിക്കലും ഓഫീസ് പൊളിറ്റിക്സ് ഒഴിവാക്കാൻ കഴിയില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഒരു വിശദമായിട്ട് തന്നെ അവരോട് ഇതെല്ലാം ഫുള്ള് കഥ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനും പ്രധാനപ്പെട്ട കാരണം. ഞാൻ വിചാരിച്ചു ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക, അവിടെയുള്ള ഭയങ്കര കോമ്പറ്റീഷനും കാര്യങ്ങളെല്ലാം ഉള്ളു. അപ്പോൾ ഈ സന്യാസിമാരുടെ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ യോഗ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലോ അവിടെയൊന്നും അങ്ങനത്തെ പൊളിറ്റിക്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അവരെ നല്ല സന്തോഷവാന്മാരായിട്ട് സന്തോഷവതികളായിട്ടും ജീവിക്കുന്നുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ ഞാനൊരു പ്രാണായാമം അതെല്ലാം പഠിക്കാൻ വേണ്ടി കുറച്ച് ഒരു 10-20 കൊല്ലം മുമ്പാണെന്ന് വെച്ചോളൂ, അതെല്ലാം പഠിക്കുകയും അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് എല്ലാം ചെയ്തുകൊണ്ട് ഈ ജോലി തിരക്കിനിടയിലും അവരുടെ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ പ്രോഗ്രാംസിൽ അവരുടെ അസിസ്റ്റൻ്റ് ആയിക്കൊണ്ടും ഞാൻ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. ഇവരെല്ലാം ഈ ആത്മീയതയുടെ അത്യുന്നതങ്ങളിലെല്ലാം എത്തിയ ടീച്ചർമാരൊക്കെയാണ് കേട്ടോ. അവരുടെ രാത്രി 7:30 മുതൽ 9 മണി വരെയാണ് അവരുടെ പ്രോഗ്രാം. അപ്പോൾ അവർ അസിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ അഡ്വാൻസ് കോഴ്സും കഴിഞ്ഞ ആ സമയത്ത്, അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെയെല്ലാം പോകുമ്പോൾ ഇവരുമായിട്ടെല്ലാം ഒരു സമ്പർക്കവും ഒരു സംസർഗം എല്ലാം ഉണ്ടാകുമ്പോൾ തീരെ പൊളിറ്റിക്സ് ഒന്നും ഉണ്ടാവില്ല, നല്ല ശാന്തിയും സമാധാനവും മാത്രം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അവിടെ പോയാൽ നമ്മൾ ഈ ഓഫീസിൽ കാണുന്ന പൊളിറ്റിക്സിൻ്റെ 5 ഇരട്ടിയാണ് അവിടെ, ആത്മീയതയിലും 5 ഇരട്ടിയാണ് പൊളിറ്റിക്സ്. ഈ ഒരു ടീച്ചറുടെ അടുത്ത് ഞാൻ സഹായിക്കാൻ പോയി. അടുത്ത ആഴ്ച എനിക്ക് സമയം കിട്ടിയപ്പോൾ വേറൊരു ടീച്ചറുടെ അടുത്ത് കൂടി ആ സഹായിക്കാൻ പോയപ്പോൾ ഈ ടീച്ചർ, അതിനടുത്ത ആഴ്ച ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഈ ടീച്ചർ എന്നെ കണ്ടാൽ സംസാരിക്കുന്നില്ല, ശരിക്കും സംസാരിക്കുന്നില്ല. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനാണ് ആ ടീച്ചറെ സഹായിക്കാൻ പോയത്, നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞല്ലോ വന്ന്. എന്താ ആലോചിച്ച് അങ്ങനെ, ഇവർ ഇതെല്ലാം കണ്ടാൽ ഭയങ്കര ലെവലിലെത്തിയ ആൾക്കാരാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഈ പൊളിറ്റിക്സ്, ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു 4 പേര് ചേരുന്ന സ്ഥലത്തുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ പൊളിറ്റിക്സിനെ എങ്ങനെ അഡ്വാൻറ്റേജാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലേ. ഒഴിവാക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഇത് കുറയ്ക്കാൻ മാത്രമേ പറ്റൂ അല്ലേ, പവർ കുറയ്ക്കാൻ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ ഇതിനെ അഡ്വാൻറ്റേജാക്കി മാറ്റാൻ മാത്രമേ പറ്റൂ. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്കോട് ചെറുതായിട്ട് നോക്കാം. വെബിനാർ വിശദമായിട്ട് പറയാം, ഓക്കെ, ഇത് നമുക്ക് ചെറുതായിട്ട് തന്നെ നോക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ, ആ സ്ഥാപനത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന ജോലിയുടെ കൃത്യമായ, അവർക്ക് എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വ്യക്തത തീർച്ചയായിട്ടും ഉണ്ടാവണം. ഈ പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന എവിടെയാണെന്ന് അറിയാമോ, ഡ്യുവൽ റിപ്പോർട്ടിംഗ് വരുമ്പോഴോ അല്ലെങ്കിൽ ഡ്യുവൽ പവർ ഹൗസസ് വരുമ്പോഴോ ആണ്. ചില സ്ഥാപനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓക്കെ, സിഇഒവും ഭയങ്കര പവർഫുൾ ആയിരിക്കും, CFO ഭയങ്കര പവർഫുൾ ആയിരിക്കും, അവരുടെ ഇടയിൽ ഒരു പവർ ഗെയിം നടക്കുന്നുണ്ടാവും. അവിടെ പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ഭയങ്കരമായിരിക്കും. എന്നുവെച്ചാൽ ഞാൻ സിഇഒക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഓക്കെ, ഞാൻ CFOവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് സിഇഒനോട് കുറ്റം പറഞ്ഞ് ഞാനവിടെ മുന്നോട്ട് വരാൻ നോക്കും, അതേപോലെ അവൾ അങ്ങോട്ട് നടക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓഫീസ് പോയി ഇങ്ങനെ ഈ പവർ ഗെയിം വരുമ്പോൾ അവിടെ അതെല്ലാം വരും. അതിനെന്താണ് കാരണം? നിങ്ങൾ ആർക്കാണ് ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള വ്യക്തത അവിടെ ഉണ്ടെങ്കിൽ ഇത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ഒരു പരിധി വരെ, അവിടെ മുഴുവൻ കുറയ്ക്കാൻ പറ്റുന്നില്ല, ഒരു പരിധി വരെ കുറയ്ക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തേത്, നമ്മൾ ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെക്കുറിച്ച് ഒരാൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞു എന്ന്, എന്നെക്കുറിച്ച്, ഉദാഹരണത്തിന് ഞാനൊരു കമ്പനിയിലെ മാനേജറാണെന്ന് വയ്ക്കും, എന്നെക്കുറിച്ച് ഞാൻ പ്രൊഡക്ഷൻ മാനേജറാണ് എക്സാമ്പിൾ, മാർക്കറ്റിംഗ് മാനേജർ എന്നെപ്പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞു എന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ഒരു സ്റ്റാഫ് വന്ന് പറയുന്നു എന്ന് വെച്ചോളൂ, ഞാൻ ഈ പൊളിറ്റിക്സ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്നോട് വന്ന് പറഞ്ഞ ആ വ്യക്തിയെയും കൂട്ടിക്കൊണ്ട് ഏത് മാനേജറാണോ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞോ അവരോട് നേരിട്ട് പോയി ചോദിക്കുക എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ കൂടെ HR മാനേജറെയും വെക്കുക. നമ്മളതിനൊരു സെറ്റപ്പ് ചെയ്ത ഒന്നാണ് വാർ റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഈ
ഇങ്ങോട്ടും അങ്ങോട്ടും, എന്താ പറയുക, ഈ മുട്ടനാട്ടിനെ ചണ്ട പിടിപ്പിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കൊടുത്തിട്ട് ഈ ഷണ്ട കൂടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് നമുക്ക് ഒരു പരിധിവരെ, അപ്പോഴും ഒരു പരിധിവരെയാണ് കേട്ടോ, അതിലും രക്ഷപ്പെട്ട് പോകുന്നവരെല്ലാമുണ്ട്. പിന്നെ മൂന്നാമത്തെ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ ട്രാൻസ്പെറൻസി തന്നെയാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സിഇഒ, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളാണ് ഓണർ എന്ന് വെച്ചോളൂ, നിങ്ങൾ പൊളിറ്റിക്സ് കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ അത് കളിക്കരുതെന്ന് പറയാനുള്ള യാതൊരു അവകാശവും ഉണ്ടാവില്ല. ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും, പ്രത്യേകിച്ച് ചെറുകിട സ്ഥാപനങ്ങളിൽ, ചെറുകിട സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സ്മോൾ ആൻഡ് മീഡിയം, പിന്നെ ഒരു 50 പേരെല്ലാം വരെയുള്ള ഒരു സ്ഥാപനങ്ങളിൽ ഇത് വളരെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ആ ബിസിനസ് ഓണർ തന്നെ പൊളിറ്റിക്സ് കളിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഓക്കെ, അയാളെ നന്നായി ബൂസ്റ്റപ്പ് ചെയ്ത് പറഞ്ഞു, അവിടെ നിന്നെ പറ്റി അയാൾ അങ്ങനെ പറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് ഇവര് തന്നെ ഇന്റേണൽ പൊളിറ്റിക്സ്, അതായത് പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കളിച്ച കളി തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് ഇവരുടെ ആ പവർ അവിടെ പിടിച്ചു വെക്കുക എന്നുള്ളത്, അത് ഒഴിവാക്കുക എന്നുള്ള, നിങ്ങൾ തന്നെ പൊളിറ്റിക്സ് കളിക്കുകയാണെങ്കിൽ, നിങ്ങൾ അവിടെ ട്രാൻസ്പെറൻസി ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള യാതൊരു ധാരണയും വേണ്ട. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, അതേപോലെ അവിടെ പവർ ആരുടെ കയ്യിലേക്കാണ് പവർ ഉള്ളത് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ 100 പേരുണ്ടെന്ന് വെച്ചോളൂ, അതിൽ ആരാണ് ഭയങ്കര പവർഫുൾ, ചിലവർക്ക് പൊസിഷൻ കൊണ്ട് പവർഫുൾ ആയിരിക്കും, ചിലവർ അവരുടെ ചെയ്യുന്ന ജോലികൾ കൊണ്ട് പവർഫുൾ ആയിരിക്കും, ചിലവർ അവരുടെ സ്വഭാവം കൊണ്ട് പവർഫുൾ ആയിരിക്കും. ആരൊക്കെയാണ് ഈ പവർഫുൾ ആയിട്ടുള്ള ആളുകൾ, ആരാണ് ആ സ്ഥാപനത്തിലുള്ളത്, അവരെ ഏതേത് നിലയ്ക്കാണ് നിർത്തിയിരിക്കുന്നത്, അവർക്ക് ശരിക്കും കൊടുക്കേണ്ട രീതിയിലുള്ള പവർ കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെ ഒരുപാട് ആ ചുമതലകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ മാനേജർ വീക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് താഴത്തുള്ള പൊളിറ്റിക്സ് കളിക്കും. അപ്പം അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഈ പവർ ഗെയിം കളിക്കുന്നവരെ തന്നെ, ഈ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കാന്ന് പറയുന്നതല്ലേ, പവർ ഗെയിം കളിക്കുന്നവരെ തന്നെ താക്കോൽ സ്ഥാനങ്ങളിൽ അവരെ കൃത്യമായിട്ട് എവിടെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അവിടേക്ക് അവരെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, അവർക്ക് എന്താണ് ജോലി എന്നുള്ളത് നിർവചിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഒരു പരിധിവരെ, കുറവ് 100% അപ്പോഴും ഇല്ല കേട്ടോ, ഒരു പരിധിവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ പവർ ഗെയിമിനെ കുറിച്ച്, ഈ പൊളിറ്റിക്കൽ ഇതിനെക്കുറിച്ച്, പൊളിറ്റിക്സ്, ഇന്റേണൽ പൊളിറ്റിക്സിനെ കുറിച്ച് ഇതാണ് ചില പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഓക്കെ, വളരെ വളരെ ലൈവായിട്ടും എക്സാമ്പിൾസ് എല്ലാം നമ്മൾ വെബിനാറിൽ പറയും, പക്ഷേ പ്രധാനപ്പെട്ട ചില പോയിന്റ്സാണ് ഞാൻ ഇവിടെ പറയുന്നത്. ബൈ ദ വേ, നമ്മുടെ വെബിനാറിൻ്റെ പങ്കെടുക്കാനുള്ള, രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ വെബിനാറിൽ പങ്കെടുക്കുകയും ചെയ്യാം. ഓക്കെ, അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്, പങ്കെടുക്കുകയും ചെയ്യാം. അതിനുശേഷം പ്രോഗ്രാം ജോയിൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.